ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ ഇന്ന് നമ്മൾ ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ചില സ്ത്രീകളിൽ കണ്ടുവരുന്നൊരു പ്രശ്നത്തെ പറ്റിയിട്ടാണ്. അപ്പൊ എല്ലാവരും ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പ്രത്യേകിച്ച് സ്ത്രീകള് നല്ല യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്കിത്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. നമ്മുടെ കോവിഡിന്റെ ഇഷ്യൂ എന്തായാലും വീണ്ടും അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തി, അത്യാവശ്യം നന്നായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും വളരെയധികം മുൻകരുതലുകൾ എടുക്കുക, സേഫ് ആയിട്ട് ഇരിക്കുക. ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിൽ തന്നെ ഇരിക്കുക കേട്ടോ. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാത്ത ഏതെങ്കിലും കൂട്ടുകാർ വന്നിട്ട് പുതുതായിട്ട് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അവർ ചാനൽ പുതിയ വ്യത്യസ്ത തരത്തിലുള്ള വീഡിയോസ് എന്നും നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഡിസ്ചാർജിനെ പറ്റിയിട്ടാണ്. അതായത് സ്ത്രീകളുടെ വെജിനൽ ഡിസ്ചാർജിൽ ഉണ്ടാവുന്ന ചില ചില മാറ്റങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വെജിനൽ ഡിസ്ചാർജിന് പുറമെ ചില ആളുകളിൽ ചില സന്ദർഭത്തിൽ ഈ പറയുന്ന ഡിസ്ചാർജിന് എന്തെങ്കിലും തരത്തിലുള്ള സ്മെൽ ചേഞ്ചസ്, സാധാരണ നോർമൽ ഗതിയിലുള്ള സ്മെല്ലിനെ അപേക്ഷിച്ച് ഒരുപാട് ചേഞ്ചസ് സ്മെല്ലിൽ ഉണ്ടാവുമോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഉണ്ടാവും. വളരെയധികം ദുർഗന്ധം, അതായത് നമ്മുടെ പല രീതിയിൽ ഈ പറയുന്ന ദുർഗന്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് മീന്റെ രീതിയിലുള്ള, അതായത് മീന്റെ ഒക്കെ സ്മെല്ല് എന്ന് പറയുമ്പോൾ ബാഡ് സ്മെൽ അല്ലേ, ആ ഒരു സ്മെല്ല് ചില ആളുകളിൽ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഇൻഫെക്ഷൻ മൂലമാണ് ഉണ്ടാകുന്നത്. അതായത് മീൻ രീതിയിലും അല്ലെങ്കിൽ മീനിന്റെ ആ ഒരു സ്മെല്ലാണ് സാധാരണ ഗതിയിൽ ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ആൾക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന മീനിന്റെ ഒരു സ്മെല്ല് വെജിനൽ ഡിസ്ചാർജിൽ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ യൂസ് ചെയ്യുന്ന ഇത് എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ആപ്പിൾ സിഡിൽ വിനെഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് മാറ്റാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിന്റെ ഒരു 20 മില്ലി എടുത്തിട്ട് നമുക്ക് കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനകത്ത് കുറച്ച് നമുക്ക് കലക്കാം. മീൻസ് അത് യൂസ് ചെയ്തിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് കുളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടോ കുളിക്കുന്നതിനിടയ്ക്കോ ഒക്കെ നമുക്ക് 20 മിനിറ്റ് നമ്മുടെ ആ ഒരു ലോവർ പോർഷൻ നമുക്ക് അതിലേക്ക് ജസ്റ്റ് ഒന്ന് മുക്കി വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നേരത്തേക്ക് മുക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പണി ദിവസം ഒരു 3-4 തവണ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഡിസ്ചാർജിൽ അണുബാധ, അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷനെ നമുക്ക് തടയാനായിട്ട് സാധിക്കും, ഈ ഒരു ദുർഗന്ധത്തെ അകറ്റാനും സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളിൽ ഈ പറയുന്ന പോലെ ബ്ലഡിന്റെ അല്ലെങ്കിൽ ഇരുമ്പിന്റെ ഒക്കെ ഒരു സ്മെല്ല് വരും. അപ്പൊ അത് പീരിയഡ്സ് സമയത്താണെങ്കിൽ നോർമലായിട്ട് ഉണ്ടാവുന്നതാണ്. കാരണം അയൺ മീൻസ് ബ്ലഡ് ഒക്കെ വരുന്ന സമയത്ത് അയണിന്റെ ഒക്കെ സ്മെല്ലായിരിക്കും ഉണ്ടാവുക. പക്ഷെ അല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഒരു സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈസ്റ്റ് അണുബാധ നമ്മുടെ ഈ പറയുന്ന വെജിനൽ ഭാഗത്ത് ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ടാണ് അത് വരുന്നത്. അപ്പൊ അതും നമുക്ക് ഈ പറയുന്ന പോലെ ആദ്യം പറഞ്ഞ വിനെഗർ യൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷം നമുക്ക് ബേക്കിംഗ് സോഡ വീട്ടിലുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഇതുപോലെ തന്നെ നമുക്ക് ഇളം ചൂടുവെള്ളത്തിനകത്ത് ജസ്റ്റ് കലക്കിയിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ ആ ഭാഗത്ത് നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കാം. അതും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ തൈരുണ്ടെങ്കിൽ തൈര് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുളി, അതായത് ആഴ്ചയിൽ ഒരു 3-4 ദിവസം ഈ പറയുന്ന നമ്മുടെ പ്രൈവറ്റ് ഏരിയാസ് ഒക്കെ ജസ്റ്റ് ഒന്ന് തൈരൊക്കെ വെച്ചിട്ട് നമ്മൾ ഒന്ന് കഴുകുക അല്ലെങ്കിൽ ഒന്ന് സ്ക്രബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന തൈരിലൊക്കെ ഏകദേശം നല്ല ബാക്ടീരിയാസ് അടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മുടെ ഈ മോശപ്പെട്ട ബാക്ടീരിയാസിനെ ഇത് അവോയ്ഡ് ചെയ്യാൻ, ഒഴിവാക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇത്തരം ബാഡ് സ്മെല്ലിനെ പ്രിവെന്റ് ചെയ്യാനും സഹായിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം സാധാരണ നോർമൽ കേസിലുള്ള ഡിസ്ചാർജിനെ അപേക്ഷിച്ച് ഇത്തരം ഡിസ്ചാർജ് സ്മെല്ലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. അത് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ പിടിപെട്ടിട്ടായിരിക്കും എന്ന് കരുതണം. എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത സെക്കൻഡ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ ബൈ.